ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ രണ്ടാം ഭാഗം. ഇപ്പോൾ ഗഹപതി എന്നാൽ എന്തെന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഗഹപതി എന്ന് പറയുന്നത് അത് പാലി ടെക്സ്റ്റിൽ അത് മെൻഷൻ ചെയ്യുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗം എന്നർത്ഥത്തിലാണ്. ബട്ട് ദ ടേം ഗഹപതി വാസ് ഓഫൺ യൂസ്ഡ് ഇൻ പാലി ടെക്സ്റ്റ് ടു ഡെസിഗ്നേറ്റ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് കാറ്റഗറീസ് എന്നുള്ളത്. ഇപ്പോൾ ഗഹപതി എന്ന് പറഞ്ഞാൽ അത് ഒരു വീട്, ഗൃഹനാഥൻ എന്ന അർത്ഥവും കൂടിയുണ്ട്. എ ഗഹപതി വാസ് ദ ഓണർ, മാസ്റ്റർ ഓർ ഹെഡ് ഓഫ് ദ ഹൗസ് ഹു എക്സസൈസ്ഡ് കൺട്രോൾ ഓവർ ദ വിമൻ, ചിൽഡ്രൻ, സ്ലേവ്സ് ആൻഡ് വർക്കേഴ്സ് ഹു ഷെയർ ദ കോമൺ റെസിഡൻറ്റ്. അപ്പോൾ ഗഹപതി എന്ന് പറഞ്ഞാൽ സന്താനങ്ങളെയും അടിമകളെയും സ്ത്രീജനങ്ങളെയും ജോലിക്കാരെയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാൾ എന്നർത്ഥം. ഇവിടെ ഗഹപതി എന്ന അർത്ഥം ഉദ്ദേശിക്കുന്നത് മെഗസ്തീനിസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കമ്മിറ്റികളെ കുറിച്ചിട്ടാണ്. ആ കമ്മിറ്റി 6 സബ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരും നേതൃത്വം വഹിച്ച വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദ സെക്കൻഡ് ഗ്രൂപ്പ് മാനേജ് ചെയ്തത്, അപ്പോൾ സെക്കൻഡ് കാറ്റഗറിയും ആൻഡ് തേർഡ് കാറ്റഗറിയും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൽ നേവി സെക്കൻഡ് മാനേജ് ചെയ്തത്, ട്രാൻസ്പോർട്ട് സർവീസ്, അങ്ങനെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. ഇനി ഇതിൽ അടുത്തൊരു ചോദ്യം പ്രധാനമായിട്ടും ഒന്ന് നോക്കിയിരിക്കേണ്ട ചോദ്യം, വാട്ട് വാർ ദ വ്യൂസ് ഓഫ് ഫോറിൻ ട്രാവലേഴ്സ് ഓൺ വിമൻ ആൻഡ് സ്ലേവ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. അപ്പോൾ മിഡീവൽ, അപ്പോൾ ഇതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നൽകിയിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് പഠിക്കുക, ഇനി അതിനൊന്നും ടൈമില്ല. അപ്പോൾ ഇത് സ്ത്രീകളെക്കുറിച്ചും അടിമകളെക്കുറിച്ചും മിഡീവൽ ഇന്ത്യയിലെ ഫോറിൻ യാത്രക്കാരെ, ട്രാവലേഴ്സ്, അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1790 ലോർഡ് വെല്ലസ്ലി എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സബ്സിഡിയറി അലയൻസ്. അദ്ദേഹത്തിൻ്റെ സബ്സിഡിയറി അലയൻസിനെ കുറിച്ച് പറയുക. അതുപോലെ എക്സാമിൻ ദ റിലീജിയസ് പോളിസി ഓഫ് മുഗൾസ്, മുഗളന്മാരുടെ മത നയത്തെക്കുറിച്ച്. ഇതൊക്കെ ടെക്സ്റ്റിൽ നിങ്ങളത് എവിടെയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തി അത് നോക്കി നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതിൽ വോട്ട് ഇൻഫോർമേഷൻ ഡസ് മെഗസ്തീനിസ് ഗീവേഴ്സ് എബൌട്ട് ദ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട്. ഇനി അതേപോലെ ടീച്ചിങ് ഓഫ് ബാബ ഗുരുനാനാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ഇമേജിനറീസ് ആൻഡ് ഇമേജറീസ് ഹാവ് ഹെൽപ് കീപ് എ ലൈവ് മെമ്മറി ഓഫ്. അത് ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ജാൻസി റാണിയുടെ പിക്ചർ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അത് ഒന്നുകൂടി എടുത്ത് ചോദിച്ചിട്ടുണ്ട്, എക്സാമിൻ ഹൗ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ പ്രസൻറ്റഡ് റാണി ലക്ഷ്മി ബായ് ആസ് എ ഹീറോയിക് ഫിഗർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. അതുപോലെ ബേർണിയസിൻ്റെ അക്കൗണ്ടിൽ പറഞ്ഞിരിക്കുന്ന വെസ്റ്റേൺ തിയറിസ്റ്റ് 18th centuries അവരുടെ ഇൻഫ്ലുവൻസ്ഡ് വെസ്റ്റേൺ തിയറീസ് ഫ്രം ദ 18th centuryയിലെ വെസ്റ്റേൺ തിയറിസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതുക. അതുപോലെ തന്നെ 1857 പ്രൊമിനൻ്റ് ലീഡേഴ്സ്, ആ റിവോൾട്ടിലെ ലീഡേഴ്സ് ആര്, അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് എഴുതുക. പിന്നെ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ പ്രതീക്ഷിക്കാം. റൗലക്റ്റ് ആക്ട് എന്താണ്, അതുപോലെ ഉപ്പ് സത്യാഗ്രഹം, സോൾട്ട് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട്സ്. അതുപോലെ തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ കേരളാസ് റോൾ ഇൻ ഫ്രീഡം മൂവ്മെൻറ്റ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ സിവിക് റൈറ്റ്സ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൽ പ്രധാനമായിട്ടും പാലിയം സത്യാഗ്രഹ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, വൈക്കം സത്യാഗ്രഹം, അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹ, ചന്നാർ ലഹള, ഇതൊക്കെയുണ്ട്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്, സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് നോർത്ത് ഇന്ത്യയിലെ നമുക്ക് അതത്രയും കേരളത്തിലെ പ്രാബല്യത്തിൽ വന്നില്ല. അപ്പോൾ കേരളത്തിൽ എന്തെല്ലാമാണ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്, ആരെല്ലാമാണത് കോൺട്രിബ്യൂഷൻസ് ചെയ്തത്? അപ്പോൾ അതിൻ്റെ പോയിൻസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളൊരു ഷോർട്ട് നോട്ടായിട്ട് പഠിക്കുക, ഒരു എസ്സേ ആയിട്ട്
ഒരുപക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അതുപോലെ ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ വാഗ്ബദ നന്ദ, അതുപോലെ മാർക്കുര്യാക്കോസ്, ചാവറ കുര്യാക്കോസ് വീട്ടി അച്ഛൻ, അതുപോലെ വീട്ടി ഭട്ട് തിരിപ്പാട്, ഇതൊക്കെ പഠിക്കും. സ്ത്രീകളെക്കുറിച്ച്, അടിമകളെക്കുറിച്ചും ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. സ്ലേവ്സ്, അടിമകൾ വെർ ഓപ്പൺലി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു മിഡീവൽ ഇന്ത്യയിൽ. ലൈക്ക് എനി അതർ കമോഡിറ്റി ആൻഡ് വെർ റെഗുലർലി എക്സ്ചേഞ്ച്ഡ് ആസ് ഗിഫ്റ്റ്. ഇപ്പോൾ മറ്റ് പല വസ്തുക്കളും ഗിഫ്റ്റായിട്ട് കൈമാറുന്നത് പോലെ അടിമകളെയും കൈമാറുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു സുൽത്താനേറ്റ് ഭരണകാലത്ത്. അതുപോലെ സം ഫീമെയിൽ സ്ലേവ്സ് ഇൻ ദ സർവീസ് ഓഫ് സുൽത്താൻ വെർ എക്സ്പേർട്സ് ഇൻ മ്യൂസിക് ആൻഡ് ഡാൻസ്. അതുപോലെ അടിമകളിൽ തന്നെ വളരെയധികം കഴിവുള്ള മ്യൂസിക്കും ഡാൻസും നൃത്തവും സംഗീതവും അറിയാവുന്ന എക്സ്പേർട്സ് അത് സുൽത്താൻ സദസ്സിനെ അലങ്കരിച്ചിരുന്നു എന്നതും റിപ്പോർട്ട് ചെയ്തു. ഫീമെയിൽ സ്ലേവ്സ് വെർ ഓൾസോ എംപ്ലോയിഡ് ബൈ ദ സുൽത്താൻ ടു കീപ് എ വാച്ച് ഓൺ ഹിസ് നോബിൾസ്. തങ്ങളുടെ പ്രഭുക്കന്മാരെ, അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുവാനുമൊക്കെ സ്ത്രീ അടിമകളെയൊക്കെ സുൽത്താൻ നിയോഗിക്കുമായിരുന്നു. സ്ലേവ്സ് വെർ ജനറലി യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് ലേബർ. അടിമകളെ പലപ്പോഴും എന്നല്ല, സാധാരണയായി ഉപയോഗിച്ചിരുന്നത് വീട്ട് ജോലികളും കാര്യങ്ങളും ചെയ്യുവാനാണ്. ഇനി സ്ത്രീകളുടെ അവസ്ഥ. ഇൻ ഇന്ത്യ ദ പ്രാക്ടീസ് ഓഫ് സതി സേ വിമൻ എംബ്രേസിംഗ് ഡെത്ത് ചിയർഫുള്ളി വൈൽ അതേഴ്സ് വെർ ഫോഴ്സ് ടു ഡൈ. അതായത് ഭാരതത്തിൽ സതി എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭാര്യ അതേ ചിതയിൽ തന്നെ, ഭർത്താവിൻ്റെ ചിതയിൽ തന്നെ ജീവൻ ബലിയർപ്പിക്കണം എന്നുള്ളത്, അതൊരു സതി ആചാരം ഭാരതത്തിൽ നിലനിന്നിരുന്നു. അത് വളരെ സന്തോഷത്തോടെയാണ്, ഒരുപാട് സ്ത്രീകൾ അത് വളരെ സന്തോഷത്തോടെ ചെയ്തിരുന്നു. ചില സ്ത്രീകൾ മറ്റുള്ളവരാൽ നിർബന്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. വിമൻ ലേബർ വാസ് ക്രൂഷ്യൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. ഇൻ ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, എല്ലാ കാര്യങ്ങളിലും, ഒരു ഉൽപ്പാദന രംഗത്തും കരകൗശല രംഗത്തും കൃഷി ഈ രംഗത്തും ഒക്കെ സ്ത്രീകൾ സജീവമായി തൊഴിൽ ചെയ്തിരുന്നു. വിമൻ ഫ്രം മെർച്ചൻ്റ് ഫാമിലീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. അതായത് വാണിജ്യ വ്യവസായ മേഖലകളിലും സ്ത്രീകൾ ജോലി ചെയ്തിരുന്നു. അതുപോലെ തന്നെ സംടൈംസ് ഈവൻ ടേക്കിംഗ് മെർക്കൻ്റൈൽ ഡിസ്പ്യൂട്ട്സ് ടു ദ കോർട്ട് ഓഫ് ലോ. പലപ്പോഴും തർക്കങ്ങൾ അതൊക്കെ കോടതി വരെ എത്തുമായിരുന്നു. ഇഫ് ദെർഫോർ സീംസ് അൺലൈക്ലി ദറ്റ് വിമൻ വെർ കൺഫൈൻഡ് ടു ദ പ്രൈവറ്റ് സ്പേസസ് ഓഫ് ദെയർ ഹോംസ്. ഇത് എല്ലാം വ്യക്തമാക്കുന്നത് സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങിയിരുന്നവരല്ല, പുറം ലോകത്തേക്ക് വന്ന് അവർ കാര്യങ്ങളിലെല്ലാം എല്ലാത്തരം സോഷ്യൽ ആസ്പെക്റ്റിൽ, റിലീജിയസ് എക്കണോമിക് ആസ്പെക്റ്റിലെല്ലാം പങ്കെടുത്തിരുന്നു. ഇനി മറ്റൊരു ചോദ്യം അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വാട്ട് വേർ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായ എന്ന് പറഞ്ഞാൽ തുളുവ ഡൈനാസ്റ്റിയിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഏകീകരിച്ചു, രാജ്യം മുഴുവൻ ഏകീകരിച്ചു. അതുപോലെ തന്നെ വളരെയധികം സൈനിക തയ്യാറെടുപ്പ് നടത്തിയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ പ്രോസ്പിരിറ്റിയും സമാധാനവും സമൃദ്ധിയും രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ വാസ്തുശില്പങ്ങൾ, ക്ഷേത്രങ്ങൾ, ഇതൊക്കെ നിർമ്മിച്ചത് കൃഷ്ണദേവരായരാണ്. ഗോപുരങ്ങളൊക്കെ വിജയനഗരത്തിനടുത്ത് നാഗാലപുരം എന്ന പേരിൽ ഒരു ടൗൺഷിപ്പും അദ്ദേഹം, സബ് അർബൻ ടൗൺഷിപ്പും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതി അമുക്ത മാലാധ്യ എന്നറിയപ്പെടുന്ന കൃതി, അത് വളരെയധികം ഫേമസായ ഒന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ്സ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടെമ്പിൾ നിർമ്മാണം, ഗോപുരം നിർമ്മാണത്തെക്കുറിച്ചും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇനി അടുത്തത് മഹാ നവമി ദിബ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണദേവരായരുടെ അച്ചീവ്മെൻറ്റ്സും
വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇനി ഇതോടെ ഞാനിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഹിസ്റ്ററി അപ്ലോഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.